يلا 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 ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അങ്ങനെ നമ്മളത് അയിലേക്ക് വലയടിക്കാൻ വേണ്ടി ഫൈബർ വള്ളത്തിൽ പോകണൊരു കാഴ്ചയാണ്. വലയും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അയില നോക്കി പോവേട്ടോ, ബിബിച്ചേനുണ്ട്, നമ്മുടെ കടൽ ലൈഫ് വ്ലോഗ് ഉണ്ട്, അതുപോലെ അമ്പാടിച്ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നേരെ കടലോട്ട് ഇങ്ങനെ ഫൈബർ നമ്മുടെ പൊക്കളായി എന്നാണ് ഇറക്കിയത്, നേരെ പോവുകയാണ്. അങ്ങനെ ചെന്ന് ചെന്ന് കുറേ നോക്കിയിട്ട് മീനുകളൊന്നും കാണില്ല, പക്ഷേ ചെറുതായിട്ടൊക്കെ കാണാം. അത് ചാളക്കൂട്ടമാണ്. ചാളക്കൂട്ടത്തിന് നമ്മൾ അടിക്കൂല, പകരം ഇവിടെ ചാളക്ക് ഒരു വള്ളം ഡെപ്പ വള്ളം വല അടിച്ചേക്കണം. അങ്ങനെ നമ്മൾ ആ വലയിൽ കയറി പിടിച്ച് അവരുടെ നിന്ന് സഹായിക്കുമ്പോൾ നമുക്ക് മീൻ കിട്ടും. അപ്പം അങ്ങനെ നേരെ പിടിച്ചപ്പോൾ നിറച്ച് ചാള അങ്ങാടും ഇങ്ങാടും പെയ്യണ ഒരു കാഴ്ചയായിട്ടിത്. മൊത്തം ചാള ഓട്ടമുണ്ട്, ഇത് കണ്ടിത്. അങ്ങാടി ഇങ്ങാടൊക്കെ വലിയ ചാള തക്കട് കൊണ്ട ചാള ചാടി കളിക്കണേ, മേത്തൊക്കെ വന്നിരിക്കണേ, മേത്തിരിക്കണേ. കൂടിച്ചാട്ടം കൂടിച്ചാട്ടം മൊട്ടോ കൂടിട്ടാ. ഇത് നോക്കിയേ, അമ്പൂ ഉള്ളി മഴ പെയ്ത പോലെയാണ്. നോക്കിയത് കണ്ടത് ഇത് കണ്ടത് ഇത് കണ്ട ചാടി വീണ് ചാടി വള്ള നമ്മുടെ വള്ളത്തിലോട്ട് വീണ് കണ്ടാ. ഇത് കണ്ടത് എൻ്റെ പൊന്ന്. ഓ അടിപൊളി കാഴ്ച, അടിപൊളി കാഴ്ച. കണ്ട കണ്ട കണ്ടേ, പെട പെടക്കണ കണ്ടത്. ഈ ഒരു കാഴ്ച കണ്ട വല നിറച്ചത് എൻ്റെ പൊന്നിത്. ഇതേ പെയ്യുന്നേ, കൊതക്കണ്ട്, ഇവിടെ കൊതക്കണുണ്ടോ, ഇവിടെ കൊതക്കണുണ്ടോ, ഇവിടെ കൊതക്കണുണ്ടോ, ചാള കൊതക്കണുണ്ടോ. ചാളവള ചാളവള ചാളവള. ഓ ഓ ഓ, മേത്തൊക്കെ അടിച്ചോളണം, മേത്തടിച്ചോളണം. ഓ ഓ, ഫോണുമേക്ക് അടിച്ചോളണം കണ്ടാ. ഓ ഓ ഓ, ചാള ദേ ലൈഫ് ഓഫ് പൈ പോലെയാണ്. പെയ്യാണ് മൊത്തം ഓടർ, മൊത്തം ഓടർ കേടാ. അങ്ങാടും ഇങ്ങാടെ ഒക്കെ ചാള പെയ്യണ്ട. ചാളത്തി ചാടി ചാടി ഇതേ പോണ്. ഇതെന്താണ് ഈ കാഴ്ച പൊന്നെ കേടാ. വഞ്ചി നിറച്ച് വഞ്ചി നിറച്ച് വള്ളം നിറച്ചത് മീൻ കയറണ്ട. അപ്പൊ ഇടപെടക്ക മീൻ കയറണ്ട, ഇതേ കയറണ്ട. അവിടെ ഇവിടെ ഒക്കെ മീനാണ് കണ്ട. നമ്മിപ്പോൾ വല പിടിച്ച് സഹായിച്ചു കൊടുക്കുന്നത് ഡെപ്പ വള്ളത്തിനാണ്. പക്ഷേ ഈ ഡെപ്പ വള്ളത്തിൽ മീൻ കുറേയൊക്കെ പുറത്തോട്ടൊക്കെ പോയി. അപ്പോൾ ഈ സമയം നമ്മുടെ കടവിൻ്റെ അടുത്തുള്ള വള്ളം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അഭിമന്യു എന്ന് പറഞ്ഞ വള്ളം വിളിച്ചിട്ട് നമ്മളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞ്. അവർക്ക് ഈ വലയിൽ മീൻ കൂടുതലാണെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഈ വലയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഇനി നേരെ അങ്ങാട് പോകാൻ പോവേണം അഭിമന്യുവിലോട്ട്. അങ്ങനെ നമ്മൾ അഭിമന്യുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അതേ വല നിറച്ച് മീനിങ്ങനെ പെയ്ത് കിടക്കണ്. ചാള മൊത്തത്തിൽ ഇങ്ങനെ ചാളയണത് കണ്ട് ഈ ഒരു കാഴ്ച. നമ്മൾ നേരെ അവിടെ നിന്ന് വള്ളം ഓടി ഇങ്ങാട് വന്നിട്ടാ. അവിടെ അഭിമന്യു തൊട്ടടുത്ത് തന്നെയാണ് വല അടിച്ചത്. വലിയ വള്ളം, ഇരുമ്പ് വള്ളം, ലൈലാൻഡിൻ്റെ വള്ളമാണ് വല അടിച്ചത്. അപ്പോൾ ആ വല നിറച്ച് ചാളയാണ്. ഇനിയപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടെ സഹായിച്ചു കൊടുക്കാൻ കരുതി. അപ്പോൾ അതെ ഒരു ജെല്ലി ഫിഷ് കിട്ടിയതേ, നീല കളറുള്ള ജെല്ലി ഫിഷാണ് കണ്ടാ. നമ്മുടെ വലയിൽ കിട്ടി നമ്മൾ നേരെ എടുത്തിട്ട്. അപ്പോൾ അതിനകത്തൊരു ഞണ്ട് കുഞ്ഞുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഞണ്ടിനെ എടുത്തിട്ട് കടലിലോട്ട് കളയാൻ കരുതിയിട്ട്. അവനാണെങ്കിൽ അങ്ങാടും ഇങ്ങാടും ഓടി കളിക്കുകയാണ്. അവനെ പയ്യെ പിടിക്കണം, അവനിങ്ങനെ പിടച്ചോണ്ടിരിക്കുകയാണ്. അവനെ പയ്യെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിലോട്ട് എടുത്ത് ചെറിയൊരു കടി അവൻ തന്നെ എൻ്റെ കൈക്കിട്ട് അവനെ വേഗം ഞാൻ വെള്ളത്തിലോട്ട് കളഞ്ഞു. അപ്പോൾ ഇവിടെ ചാളകളെല്ലാം കൂടി കൂട്ടം കൂടിയിട്ട് വല തള്ളി 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 അങ്ങാട് കൊണ്ടുപോ വേണ്ട. ഇതേ നമ്മുടെ വള്ളം തേന, ഇതാണ് അഭിമന്യു വള്ളം. അങ്ങനെ ഇതിനെ പിടിച്ചേക്കാണ്. നമ്മൾ ഇവിടെ മുറി വെക്കാൻ പോവേണ്ട, കാരണം അത്രയും മീൻ കയറി കഴിഞ്ഞാൽ മുറി വെച്ച് പിടിക്കും. മുറി വെച്ചിട്ടുള്ളൊരു വീഡിയോ കുറേ നാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. അപ്പോൾ അതെ വല മുറി വെക്കണം എങ്ങനെയാണതേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടാ. അപ്പൊ അതെ നമ്മുടെ ബിബിച്ചേട്ടൻ ചാടിയതേ. അപ്പൊ
മീൻ നിറച്ച് മീൻ മുറിയിട്ട് നമ്മൾ മുറി വിടയും പരിധി നമ്മൾ അവിടെ നിന്ന് മുറിയിട്ട് തുടങ്ങിയതാണ്. അവിടെ നിന്ന് മുറിയിട്ട് മുറിയിട്ട് നമ്മളത് ഈ വള്ളം നമ്മൾ വലിച്ചത് ഇവിടെയും വരെ എത്തിക്കണ്ട. അങ്ങനെ മുറിയും കാര്യങ്ങളും ഇട്ടത് ഇനി ആ മൊത്തത്തിൽ ആ ഒരു സൈഡ് വലിച്ചിരിക്കണ്ട. അതൊരു ഭാഗം ഒരു മുറി, ഇപ്പുറത്തൊരു ഭാഗം വേറൊരു മുറി, അങ്ങനെ രണ്ട് മുറിയാണ് ഇട്ടേക്കണത്. അപ്പൊ ആദ്യത്തെ മുറി വലിച്ചേരണം. അവൻ സമയം എന്തേ ബിബിച്ചേട്ടൻ കയറി വരണം. അപ്പൊ ഞാൻ കൈ കൊടുത്തിട്ടുണ്ട് ഒരു ഒന്ന് ഒരു മണിക്കൂറോളം, ഒരു 10-30 മിനിറ്റ്, 30-40 മിനിറ്റോളം എങ്ങനെയായാലും ബിബിച്ചേട്ടൻ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ കയറി വന്ന ആള്, അപ്പൊ ജസ്റ്റ് ആളുടെ കൈ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത്രയും നന്നായിട്ട് കൈയൊക്കെ ശരിക്കും കണ്ട കുതിന്നിട്ടുണ്ട് കണ്ട. അപ്പൊ ആദ്യത്തെ ഒരു മുറി വലിച്ച് കയറ്റാണ് കണ്ട. ഇപ്പുറത്ത് ആരും വലിക്കണില്ല. അപ്പൊ ഈ ഒരു മുറി എടുത്തിട്ട് ശേഷം ആ ഒരു മുറി എടുക്കുള്ളൂ. ആ രണ്ടാമത്തെ മുറിയിലാണ് കൂടുതൽ മീനിട്ട. അപ്പൊ ബിബിച്ചേട്ടൻ വെള്ളത്തിൽ ചാടി വലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ സഹായിക്കാൻ പോണ വള്ളത്തിൽ നിന്ന് മീൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ സഹായിച്ചൊക്കെ കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ കൂടുതൽ മീനൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ അവരിങ്ങനെ വിളിച്ചൊക്കെ തരാട്ടാ. അങ്ങനത്തെ നമ്മുടെ അഭിമന്യുവിലെ ചേട്ടന്മാരെല്ലാവരും കൂടി ഇന്നതേ ഒന്നിച്ച് ഇന്ന് വല പിടിച്ച് കയറ്റിയാണ്. അങ്ങനത്തെ ആദ്യത്തെ മുറി അടുത്ത് മീനാണോ കിടന്ന് ആ വീടണം കണ്ട നിറച്ച് ചാള. ഇപ്പോൾ ചാള കിലോ ചാള ഇന്നലെയൊക്കെ പോയി നമ്മുടെ കയ്യിൽ നിന്ന് 60 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു മുറി കിടപ്പുണ്ട്, അതിപ്പോൾ എനക്കേട്ടില്ല. ആദ്യം ഈ ഒരു മുറി എടുത്തിട്ട് ആ ഒരു മുറി എടുക്കുള്ളൂ. ആദ്യത്തെ കഷ്ണം മുറിച്ചെടുക്കുമ്പോൾ നല്ല ചാളക്കൂട്ടന്മാരെ അങ്ങാടി ഇങ്ങാടും കിടന്ന് പെയ്യാ. ചാള കയറ കയറ്റം കണ്ട. നിറച്ച് നിറച്ച് മീനാണ് നിറച്ച് കേട്ടാ. ഒരു മുറി എടുത്തിട്ടുള്ളൂ, അടുത്ത മുറി അവിടെ കടലിൽ കിടക്കണം കേട്ടാ. അതെ മാലി മാലി ഇറക്കാണ്, പടപടാന്ന് പറഞ്ഞ് മാലി ഇറക്കണ്ട്. രണ്ട് മാലിയുണ്ട്, അവര് വള്ളത്തിലെടുക്കാണ്. കരിയർ അവരെ വന്നിട്ടില്ല, അതുകൊണ്ട് വള്ളത്തിലെടുക്കണ്ട. മീൻ വാരി നിറക്കാണ്. അപ്പൊ വിരിമിഞ്ചേട്ടൻ്റെ കുത്തി കൊടുക്കണം കിടക്കണം. അവിടെ ചാള അങ്ങനെ നിറച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ച. അതെ കുത്തി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കേറ കയറ കണ്ട അമ്പോ പൊളി 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 അതേ കയറണ കണ്ടാ. അവിടെ ഞാൻ അവിടെ പൊട്ടിച്ചിരിക്കണം കണ്ടാ. നമ്മൾ ഇങ്ങനെ ഫൈബർ വള്ളത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ മീൻ പിടുത്തം ഈ ഒരു രീതിയിൽ ക്യാമറ പിടിച്ച് കാണിച്ചിട്ടില്ല കേട്ടാ. എപ്പോഴും വള്ളത്തിൻ്റെ അകത്തു നിന്നുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടേക്കണത്. ഭയങ്കര അടുത്ത് നിന്ന് നമുക്ക് മീൻ പെടക്കണ കാഴ്ചകളെല്ലാം കാണിച്ചു തരാൻ പറ്റി. അടുത്തതൊക്കെയാണ് ബിബിൻ ചേട്ടൻ തന്നെ കുത്തി അങ്ങോട്ട് കൊടുക്കണം കേടാ. അവിടുന്ന് ശരിക്കും കുത്തി വിടുകയാണ് കേടാ. കയറണ ഓ വലിയൊരു കൂന്തല് കൊടിയാൻ പോയി. ഞങ്ങളിവിടെയാണ് കേടാ, അവിടെ പൊട്ടിക്കണേ. ഇനി ഒരു കീഴിലും കൊതക്കൽ മീൻ കിടന്ന് പെയ്ത്ത് കാണേണ്ടത്. ഇതാ ഒരു മുറിയും കൂടി കയറ്റാണ് കേട്ടാ. ഒരു മുറി ഇവിടെ നിർത്തിയേക്കണം, ഒരു മുറി കൂടി കയറാനുണ്ട്. അപ്പൊ ഒരു അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇതൊന്നുമല്ല, ഇതിൽ മേലെ നിങ്ങൾക്ക് കാണാട്ടാ. അങ്ങനെ ഞാൻ ദേ വള്ളത്തിലോട്ട് കയറേണ്ടത്. രണ്ട് കള്ളി ചാള അതോട്ട് നിറച്ചിട്ടുണ്ട് കേട്ടാ. നമ്മുടെ കഷ്ടം വള്ളത്തിലെ ചേട്ടന്മാര് മഹേഷ് ചേട്ടനും അവരവരൊക്കെ സഹായിച്ചു കൊടുക്കണ്ട. ബിബി ചേട്ടനെ കൂടി സഹായിക്കണണ്ടാ. മഹേഷേട്ടനൊക്കെ അവിടെ വലയും കാര്യങ്ങളൊക്കെ മാടി ഒരു മീൻ കയറ്റാൻ പോകുന്നുണ്ട്.
അവന്റെ വെള്ളം ഫൈബറോട് രക്ഷകൻ മീൻ കാണേക്കാൾ മുന്നിൽ ഇവര് വല അടിച്ചപ്പോ നമ്മ ഇനി ഇവരെ സഹായിച്ചിട്ട് ഇവരെ മീൻ വാങ്ങിയിട്ട രണ്ടാമത്തെ മുറുകേരണ കാഴ്ചകൾ അങ്ങനെ ഇവിടെ കരിയർ വെള്ളം വന്ന അഭിമന്യുവിന്റെ അപ്പൊ നമ്മളാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചു കൊടുത്തത് നമ്മുടെ രക്ഷകൻ വെള്ളം. അപ്പൊ ആദ്യം നമുക്ക് മീൻ തരണം കേട്ടാ, നമ്മുടെ വഞ്ചിയിലോട്ട് മീൻ കയറ്റണം. അപ്പൊ നമ്മുടെ ചേട്ടൻ കടൽ ലൈഫ് ബ്ലോഗ് ഇറങ്ങി നിന്ന് കോരി എടുക്കണം കേട്ടാ. പുതിയ അവരുടെ കരിയറിലോട്ട് അവർ കയറ്റിയാണ് കേട്ടാ പെടക്കളയാളെ അമ്പാടിച്ചേട്ട കൈ കിടന്ന് പെടക്കളടക്കണ ഇത്രയും അടുത്തുനിന്ന് പെടക്കണണ്ടാ പെടക്കണണ്ടാ എവിടെയും പെടക്കണ അങ്ങനെ രണ്ട് കള്ളി നിറച്ചതേ ഇനി മൂന്നാമത്തെ കള്ളി വരണേണ്ട. അപ്പതേ ഒന്നാമത്തെ കളി, രണ്ടാമത്തെ കളി, മൂന്നാമത്തെ കളി, നാലാമത്തെ കളി, അഞ്ചാമത്തെ കളി എടുക്കണേ കണ്ടാ. അതായത് മേലോട്ട് കയറ്റണം കേട്ടോ, വീണ്ടും മേലോട്ട് കയറ്റണം. മൂന്നാമത്തെ അവിടെ മൂന്നാമത്തെ പെട്ടി നിറക്കണം കണ്ടാ, മൂന്നാമത്തെ പെട്ടിലോട്ട് കയറ്റണം ചാള. പിന്നെ ഇവിടെ കണ്ടാ, ഇവിടെ നമുക്ക് അവർ മീൻ ഒന്ന് കണ്ട, ഇത്രയും മീൻ നമുക്ക് നല്ല പെട പെടക്കണം. ഇനി രണ്ട് പേർക്കും കൂടി ഒന്ന് രണ്ട് മൂന്ന് വള്ളത്തിനും കൂടി കിട്ടാനുണ്ട്. ഇവിടെ ബാക്കി പപ്പന്മാരൊക്കെ കൂടി ചേട്ടന്മാരൊക്കെ കൂടി ഇതേ വല അടച്ചോണ്ടിരിക്കയാണ്. ചെറിയ ചെറിയ വലക്ക് കീറ്റും കാര്യങ്ങളും കേട്ടാ, ഓരോരുത്തരും ഓരോ പണിയിലാണ് കേട്ടാ. ഇവരാണ് മെയിനായിട്ട് വള്ളത്തിലെ വലപ്പണിക്കാര്. വലക്ക് തന്നെ കേടുപാടുകളൊക്കെ ഇവരാണ് നോക്കണം കേട്ടാ. മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് 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 മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് അമ്പത് രൂപ അമ്പത്തൊന്ന് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് മൂന്ന് തൊണ്ണൂറ്റമ്പത് അങ്ങനെ വച്ചാമാരെ 4,05,000 രൂപക്ക് ലേലം വിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോണ വഴിക്കിതേ അഴീക്കോട് കരയിലോട്ട് ചാളടിച്ചേർന്നൊരു കാഴ്ചയാണ് കേട്ടോ.
വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഫാമിലിയിലോട്ടൊക്കെ എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ കടൽക്കൊമ്പിൻ്റെ യൂട്യൂബ് ചാനലും കടൽ ലൈഫ് വ്ളോഗും ചേട്ടൻ്റെ ചാനലാണ്, അതെല്ലാവരും കയറി കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല അടിപൊളി കിടുക്കം വീഡിയോട്ടൊക്കെ വരുന്നത് കടലിൽ നിന്ന് കരക്കോട്ട് ചാളടിച്ചതിനൊരു കാഴ്ചയാണ് നമ്മുടെ അഴീക്കോട് ബീച്ചിലോട്ടാണ്. പിന്നെ നല്ല അടിപൊളി കിടുക്കം വീഡിയോ, ബൈ ബൈ.